ഒക്ടോബർ മാസം ജപമാല മാസമാണല്ലോ. മാതാവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകുവാൻ നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ മാതാവിന്റെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും. എനിക്കും ഒരുപാട് അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ദുഃഖമുണ്ടാകുന്ന സമയങ്ങളിലും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്ന സമയങ്ങളിലും മാതാവിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പായും മാതാവിന്റെ സാന്നിധ്യം അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ജീവിതത്തിലും അനുഭവപ്പെടും. അതിനാൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ മാതാവിന്റെ സാന്നിധ്യം ഉണ്ടാകുവാൻ വേണ്ടി മാതാവിനോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച മറിയമേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങളിതാ അങ്ങേ സങ്കേതത്തിൽ അഭയത്തിനായി ഓടിയണയുന്നു. പാപികളായ ഞങ്ങളുടെ മേൽ അലിവായിരിക്കുന്നു. അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞതും പരിശുദ്ധ അമ്മ ഗബ്രിയേൽ ദൂതനോട് പറഞ്ഞ വാക്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ലൂക്ക് ചാപ്റ്റർ 1:31-38. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശുവിന് പേർ ഇടണം. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. താങ്ക് യു അമ്മേ, എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ ആവി മരിയ, ആവേ ആവേ ആവി മരിയ, ആവേ ആവേ ആവി മരിയ, ആവേ ആവേ ആവി മരിയ, കന്യാ മേരിയമേ, കവർമാളാകുമാരേ, നിത്യവും തത്തിരനേ, കൂടെ നടന്നിടനേ, സാത്താനെ ദൂരയെത്തിരനേ, സാത്താനെ ദൂരയെത്തിരനേ. ആവെ മരിയ, ആവെ മരിയ കന്യാ മേരിയമേ, ആവെ മരിയ, ആവെ മരിയ കന്യാ മേരിയമേ, ആവെ മരിയ, ആവെ മരിയ കന്യാ മേരിയമേ, ആവെ മരി, ആവെ മരിയ കന്യാ മേരിയമേ. സാത്താനെ ദൂരയകറ്റിരനേ, സാത്താനെ ദൂരയനത്തിരനേ, സാത്താനെ ദൂരയനത്തിരനേ. താങ്ക് യു.